ശ്യാമിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ഏറ്റവും വലിയ ഗ്ലാമർ പോരാട്ടം തെക്കൻ കേരളത്തിൽ നടന്ന കൊല്ലം മണ്ഡലം. കൊല്ലം മണ്ഡലത്തിൽ ഇത്തവണ വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത സീറ്റ്, ആ സീറ്റിൽ ബിന്ദു കൃഷ്ണയ്ക്ക് വിജയിക്കാനാകുമെന്ന ചോദ്യമാണ് നമ്മുടെ സർവേ പ്രവചിക്കുന്നത്. എം മുകേഷിനാണെങ്കിലും മത്സരം കട്ടിയെന്നാണ് പ്രവചനം. എന്തായാലും ശ്യാം, എന്താണ് കൊല്ലത്തെ സ്ഥിതി? ബിന്ദു കൃഷ്ണയുടെയൊക്കെ സംസാരിക്കുമ്പോൾ ബിന്ദു കൃഷ്ണ നമ്മുടെയൊക്കെ സർവേയിൽ നിരാശയാണോ അതോ ഇപ്പോഴും പ്രതീക്ഷ പങ്കുവെക്കുകയാണോ? ചിരിച്ചുകൊണ്ടാണ് ബൈക്ക് കൊടുത്തത് രാവിലെ. ആണോ? പ്രതീക്ഷയാണ്. ശ്യാമേ, സ്വാഭാവികമായിട്ടും സർവേ ഫലം വരുമ്പോൾ ഏതൊരു സ്ഥാനാർത്ഥിക്കും ഉണ്ടാകുന്നൊരു ആശങ്ക ബിന്ദു കൃഷ്ണക്കുണ്ട്. പക്ഷേ അതിനപ്പുറത്തെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇന്ന് രാവിലെ ബിന്ദു കൃഷ്ണ നമ്മുടെ ക്യാമറയിലും അല്ലാതെയും സംസാരിച്ചത്. ബിന്ദു കൃഷ്ണ പറയുന്നത് ഈ കൊല്ലവും ചവറയും കരുനാഗപ്പള്ളിയും ഈ മൂന്ന് സീറ്റും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇത്തവണ യു ഡി എഫ് ജയിക്കുമെന്നുള്ളത് പാർട്ടിയുടെ സംസ്ഥാന തലത്തിലെ തന്നെ ഒരു വിലയിരുത്തലാണ്. കൊല്ലത്ത് താൻ പരാജയപ്പെടാനുള്ള ഒരു കാരണവും കാണുന്നില്ല എന്നുള്ളതാണ് ബിന്ദു കൃഷ്ണ പറയുന്നത്. മറുവശത്ത് എൽ ഡി എഫിന് വലിയ സംശയം കൊല്ലത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കന്മാരടക്കം ഇക്കാര്യം നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട് വോട്ടെടുപ്പിന് ശേഷം. പക്ഷേ ഇന്നലെ വന്ന പോസ്റ്റ്പോൾ സർവേകളൊക്കെ എൽ ഡി എഫിന് വലിയ ആശ്വാസം പകരുന്നൊരു കാര്യമാണ്. പക്ഷേ അപ്പോഴും ഒരു വലിയ ഭൂരിപക്ഷമൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. വളരെ ചെറിയൊരു മാർജിനിൽ ഒരു പക്ഷേ മുകേഷ് ജയിച്ചാൽ അതൊരു വലിയ കാര്യമായിട്ട് തന്നെയാണ് എൽ ഡി എഫ് കാണുന്നത്. അപ്പുറത്ത് യു ഡി എഫ് ഇപ്പോഴും കരുതുന്നത് ആ തരത്തിൽ മുകേഷിനെതിരായ ഒരു വലിയ വികാരം ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നുവെന്നും അതിൻ്റെ പരമാവധി വലിയ ഗുണഭോക്താവാൻ ബിന്ദു കൃഷ്ണയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതുമാണ്. പക്ഷേ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഘടകം ഇവിടെയും ബാക്കി നിൽക്കുന്നത് സംഘടനാപരമായി കൊല്ലം നിയോജക മണ്ഡലത്തിൽ ഉടനീളം കോൺഗ്രസിനുള്ളൊരു ദൗർബല്യമാണ്. ആ സംഘടനാ ദൗർബല്യം ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനെ ബാധിച്ചിട്ടുണ്ടെങ്കിലായിരിക്കാം ഒരു പക്ഷേ ഈ പോസ്റ്റ്പോൾ സർവേകളൊക്കെ ശരിയാവുക എന്നാണ് എനിക്കും പറയാൻ തോന്നുന്നത്. കാരണം അത്രമാത്രം വലിയ രീതിയിലുള്ളൊരു ക്യാമ്പയിൻ ഇവിടെ മുകേഷിനെതിരെ ഇടതുമുന്നണി യു ഡി എഫ് നടത്തുകയും അതൊരു വലിയ രീതിയിൽ തന്നെ എൽ ഡി എഫിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും അവസാന ലാപ്പിൽ മാത്രമാണ് ഒരു പരിധിവരെയെങ്കിലും അതിനെ മറികടക്കാൻ സംഘടനാപരമായ ദൗർബല്യത്തെ കൂടി മറികടക്കണം വിശ്വനാഥനും ബിന്ദു കൃഷ്ണയും ഒക്കെ ജയിക്കാൻ. അതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറഞ്ഞത്. ആശങ്ക പങ്കുവെച്ചു എന്ന് പറഞ്ഞു. എന്തായാലും എപ്പോഴും മുകേഷ് കാണുമ്പോൾ പരാതിയും പരിഭവങ്ങളാണ് പറയാറുള്ളത്. ഇന്ന് രാവിലെ എന്തായാലും മുകേഷ് പരാതിപ്പെട്ട് കാണില്ല എന്ന് ഉറപ്പാണ്. വളരെ തിരിച്ചു പോകുന്നു.